ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ആമസോൺ ഡെയിലി വെയർ നമുക്ക് വീട്ടിലിടാൻ പറ്റിയുള്ള ഡ്രസ്സിന്റെ ഹോളാണ്. അപ്പൊ നമ്മുടെ ഒട്ടുമിക്ക വീഡിയോക്കകത്തും എല്ലാവരും ചോദിക്കുന്നതാണ് ചേച്ചി യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള ടീഷർട്ടുകളാണ് കേട്ടോ ഇത് വന്നിട്ട്. അപ്പൊ ഇത് ഏതാണ്, എവിടെ നിന്നാണ് വാങ്ങിയത്? ഓൾറെഡി ഞാൻ ഇത് വാങ്ങിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ല. എന്നാലും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതിന്റെ ഒരു പിങ്ക് കളൊക്കെ ഇടുമ്പോഴാണ് കൂടുതലും ചോദ്യം വരുന്നത്, ചേച്ചി എവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചേ, എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ പ്രോഡക്ട്സ് ഒക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നാണ്. അപ്പൊ ഞാൻ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്, ഇതൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ചതാണ്. ഇപ്പൊ ഈ അടുത്തായിട്ട് വീണ്ടും ഇത് സെയിം തന്നെ വീണ്ടും പർച്ചേസ് ചെയ്തു വേറെ കുറച്ച് കളേഴ്സ്. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 3-4 മാസമായിരുന്നു, എങ്ങനെ പോയാലും ഒരു 2-3 മാസത്തിന് മേലെയായി. അപ്പം ഇത് ഞാൻ വാങ്ങിച്ച സമയത്ത് ആദ്യം വാങ്ങിച്ചത് ഞാൻ ഇത് ലാർജ് ടൈപ്പാണ് വാങ്ങിച്ചത്. അപ്പൊ ഇതിന്റെ വേറൊരു ഇതുപോലെ താഴേക്ക് സ്ട്രൈപ്പ് ആയിട്ടുള്ള ലൈൻ ഇല്ലാത്ത ഒറ്റ കളറായിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങിച്ചപ്പോൾ ഞാൻ മീഡിയം വാങ്ങിച്ചിട്ട് ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ അത് പറഞ്ഞാൽ ലാർജ് വാങ്ങിച്ചു, ലാർജ് വാങ്ങിച്ചപ്പോഴും ടൈറ്റ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തിപ്പോ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട് എക്സൽ നോക്കുമ്പോൾ എക്സൽ വാങ്ങിച്ചാലും ടൈറ്റ് ആയിരിക്കും, ലാർജ് വരെയായിട്ടും ടൈറ്റ് ആണെങ്കിൽ എക്സലും ടൈറ്റ് ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡബിൾ എക്സൽ വാങ്ങിച്ചു. ഇപ്രാവശ്യം വാങ്ങിച്ചതെല്ലാം ഡബിൾ എക്സലാണ്. അപ്പൊ എനിക്ക് 8 പണി കിട്ടി, ഭയങ്കര വലുതാണ് ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരെണ്ണം കാണിക്കാൻ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യാൻ വെച്ചേക്കാണ്, എല്ലാതും ഇട്ട് കാണിക്കുന്നില്ല അതുകൊണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഓൾറെഡി നേരത്തെ വാങ്ങിച്ചതൊക്കെ ഞാൻ ഇട്ട് കാണിക്കും, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈസ്, എന്റെ സൈസ് സ്മോൾ ആണ് ടീ ഷർട്ടാണെങ്കിൽ പോലും, പക്ഷെ ഇത് ഡബിൾ എക്സൽ കുറച്ച് വലുതാണ്, പക്ഷെ എക്സല് ചിലപ്പം കുറച്ച് ലൂസായി. അപ്പൊ എനിക്ക് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ കുറച്ച് ലൂസായിട്ട് ഇടുന്നതാണ് എപ്പോഴും കംഫർട്ടബിൾ. അപ്പൊ ഞാൻ ഇത് ഡബിൾ എക്സൽ ആണ് കേട്ടോ വാങ്ങിച്ചത്. ഡബിൾ എക്സൽ വാങ്ങിച്ചപ്പോൾ ഭയങ്കര വലുതായി പോയിണ്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു എക്സൽ ആണെങ്കിൽ കുറച്ച് ലൂസായിട്ട് തന്നെ കിടക്കും, പക്ഷെ ഇത്രയും ലൂസായിട്ട് ഇടുന്ന നമുക്ക് ഭയങ്കര വൃത്തികേടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് റിട്ടേൺ ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ റിട്ടേൺ ചെയ്യുന്നില്ല, ഇത് ഞാൻ ഓൾറെഡി ഇട്ട്. അപ്പൊ ബാക്കിയുള്ള കളേഴ്സ് ഏതൊക്കെയാണ് ഞാൻ കാണിച്ചത്. അപ്പൊ റിട്ടേൺ ചെയ്തിട്ട് ഞാൻ ഇതിന്റെ സെയിം തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ ഒന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല, എല്ലാം അതാത് പാക്കറ്റിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഒരെണ്ണം പൊട്ടിച്ചിട്ട് നോക്കിയപ്പോൾ തന്നെ വലുതാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ഒന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ. ഇത് വന്നിട്ട് നേവി ബ്ലൂ ആണ്. അപ്പൊ ഞാൻ ഇതെല്ലാം റിട്ടേൺ ചെയ്ത് എക്സലാക്കി മാറ്റാനായിട്ട് വെച്ചേക്കോണ കേട്ടോ. ഇത് നേവി ബ്ലൂ. അപ്പം ഇത് നേവി ബ്ലൂ. നെക്സ്റ്റ് ഒരു ചാണകപ്പച്ച എന്ന് പറയുന്ന ആ ഒരു ഗ്രീനാണ് ഇത് രണ്ടാമത്തത്. പിന്നെ ഒരു സിംഗിൾ ആയിട്ട് ഒറ്റ കളറിൽ വരുന്ന ഒരു ബ്ലാക്ക്, പിന്നെ ഈ ഒരു സ്ട്രൈപ്പ് വരുന്ന ഒരു ബ്ലാക്ക് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 5, ഈ റെഡും കൂടെ ചേർത്ത് 5 പീസായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ എല്ലാം ഞാൻ ഡബിൾ എക്സലാണ് എടുത്തത്, അതുകൊണ്ട് എനിക്ക് ഒട്ടും സൈസ് കറക്റ്റ് അല്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് അത് റിട്ടേൺ ചെയ്യാൻ പോവാണ്. റിട്ടേൺ ചെയ്തിട്ട് സെയിം കളർ തന്നെ റീപ്ലേസ്മെന്റിന് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതൊക്കെ എങ്ങനെയാണെന്ന് ഇട്ട് കാണിക്കുന്ന വീഡിയോ കാണിക്കും, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബിന്റെ ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, ഫോളോ എന്ന ഓപ്ഷൻ കൊടുക്കാമെങ്കിലാണ് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇത് വന്നിട്ട് എല്ലാതും കോട്ടൺ ലൈക്രാ മെറ്റീരിയലാണ്, അതായത് കോട്ടനും ഇലാസ്റ്റിക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, നന്നായിട്ട് സ്ട്രിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ കണ്ടില്ലേ, ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ലാർജ് ആണ് കേട്ടോ ഈ ഒരു സൈസ്, പക്ഷേ എന്നിട്ടും ഇത് കുറച്ച് ടൈറ്റ് ആണ്. അപ്പോൾ അത് കാരണം ഞാൻ ഡബിൾ എക്സൽ ആയിരിക്കും കുറച്ച് നന്നായിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഡബിൾ എക്സൽ ഓർഡർ ചെയ്തത്. അപ്പോൾ അതെനിക്ക് പണിയായി, ഭയങ്കര വലുതായി പോയി. അപ്പോൾ ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്തിട്ടുണ്ട്, എക്സലിന് വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ നല്ല കംഫർട്ടബിൾ ആണ്, നമുക്ക് നല്ല നെക്കും കാര്യങ്ങളൊക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് ഇടാനും നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ്. കോട്ടനും ലൈക്കറും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയായിട്ട് നന്നായിട്ട് ഹഗ്ഗായിട്ട് എടുക്കും. പക്ഷേ എന്നിരുന്നാലും സൈസ് കുറച്ച് വയറൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ വീർക്കില്ല, അപ്പോൾ കുറച്ച് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. ഡൊബാക്കൊക്കെ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതേപോലെ തന്നെ വയറും. ഇത് കുറച്ച് സ്ട്രെച്ച് ആവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ച് ഇളവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഓൾട്ടർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ആഷ് കളറാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറേ കളർ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഈ സ്ട്രൈപ്പ് വരാത്ത വേറെ കുറച്ച് കളറും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ലൈൻ വരുന്നുണ്ടല്ലോ, അത് ഞാൻ വേറെ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും കുറേ പേര് വീണ്ടും ചോദിക്കാറുണ്ട് ചേച്ചി എവിടെ നിന്നാണ് എന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നേക്കുന്നത് ഞാനൊരു എന്താ ഈ ഒരു പിങ്ക് കളർ ഇട്ടപ്പോഴാണ് എനിക്കൊരു ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത്, ചേച്ചി ഇട്ടേക്കുന്ന ഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചിട്ട്. കണ്ടില്ലേ, കുറച്ച് സ്ട്രെച്ചബിൾ ആണെന്നെങ്കിൽ പോലും ടൈറ്റാണ്, നമുക്ക് അങ്ങനെ പിടിക്കുമ്പോൾ മാത്രം വലിഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ.
പൊതുവായിട്ട് ലൂസായിട്ട് എടുക്കണം. കണ്ടോ സൈഡിലായിട്ട് ഇങ്ങനെ തയ്യൽ സ്റ്റിച്ചുണ്ടല്ലോ, അത് ഇളവുന്നുണ്ട്. അപ്പോൾ അതത്ര നല്ലൊരു സ്റ്റിച്ചിങ് അല്ല. അപ്പോൾ നിങ്ങൾ ഓൾട്ടർ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ല. നല്ല മെറ്റീരിയലൊക്കെയാണ്, അതുപോലെ തന്നെ ഇടാനും നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇത് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്ക് സൈഡിലായിട്ട് രണ്ട് സിബ്ബ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും നമുക്ക് കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴും നല്ലതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് ബട്ടക്സ് മറഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ടോപ്പ് ആണെങ്കിൽ ഒരു കംഫർട്ടബിൾ ആണല്ലോ. പിന്നെ ഇതാണ് ഞാൻ മേടിച്ച ഡബിൾ എക്സ് എൽ. കണ്ടോ, ഇത് ഭയങ്കര വലുതാണ്, കൈക്കുഴിയൊക്കെ ഭയങ്കര ലൂസാണ്. ഇതിപ്പോൾ ഡബിൾ എക്സ് എൽ സൈസാണ്, അതുപോലെ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഭയങ്കര വലുതാണ്. അപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്തിട്ട് എക്സ് എല്ലിനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എക്സ് എൽ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഭയങ്കര ലൂസാണ്. കണ്ടോ, അപ്പോൾ ഇത് കുറച്ചും കൂടി വണ്ണമുള്ളവർക്കായിരിക്കും കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ടൈമിലൊക്കെ ഇടാനായിട്ട് നന്നായിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് വയറും കൂടി വരുമ്പോഴത്തേക്ക് ഇത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ മാതിരി എല്ലാതും നല്ല മെറ്റീരിയലാണ് കേട്ടോ, കോട്ടൺ ലൈക്ര മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. ഇടാനൊക്കെ നല്ല സുഖവും കംഫർട്ടബിൾ, ചൂടൊന്നും എടുക്കത്തില്ല കേട്ടോ. നെക്കാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളത്, കാരണം ഒരുപാട് ഇറങ്ങിയ നെക്കല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ഇട്ട് കാണിക്കുമ്പോൾ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതെനിക്ക് കുറച്ച് ടൈറ്റാണ്, ഇത് ലാർജ് ടൈപ്പാണ് കേട്ടോ. പക്ഷേ എന്നിട്ടും കുറച്ച് ടൈറ്റാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വയറ് കുറച്ചും കൂടെ വീർക്കില്ല, അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഉന്തിയിരിക്കും വയറൊക്കെ. അപ്പോൾ എനിക്കത് ഭയങ്കര വൃത്തിയേടാണ്, എനിക്ക് ടൈറ്റ് ഡ്രസ്സ് അങ്ങനെ ഇടുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. നമ്മളിപ്പോൾ ഹോൾ വീഡിയോ ചെയ്താൽ പോലും ഞാൻ ഒട്ടും മിക്ക ഡ്രസ്സുകൾ ഓൾട്ടർ ചെയ്യാതെയാണ് ഇടുന്നത്, കാരണം എനിക്ക് കുറച്ച് ലൂസായിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം. സ്മാളാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒട്ടും ഓൾട്ടർ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കോട്ടനും മെറ്റീരിയലും റയൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി അതിൽ നിന്ന് ചുരുങ്ങും, അപ്പോഴത്തേക്കും നമ്മുടെ ബോഡിയായിട്ട് കുറച്ചും കൂടി ഹഗ്ഗായിട്ട് തന്നെ കിടക്കും. അപ്പം ഇത് അങ്ങനെ ടൈറ്റ് ആയത് കാരണമാണ് ഞാനിപ്പോൾ ഡബിൾ എക്സൽ വാങ്ങിച്ചത്. അപ്പോൾ അതെനിക്ക് പണിയായി. അപ്പം ഞാനിത് മാറ്റി എന്തായാലും എക്സൽ ആക്കിയതിന് ശേഷം വരുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇടുമ്പോൾ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റഫിൾ കർട്ടനാണ്. അപ്പോൾ നമുക്ക് ആ കർട്ടൻ ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇരുണ്ടതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും ഞാൻ ആ കർട്ടൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കർട്ടൻ. ഇതൊരു റഫിൾ കർട്ടനാണ്, അതായത് നമ്മളിങ്ങനെ ഫ്രില്ല് വരുന്ന. അപ്പൊ ഞാൻ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇരുണ്ട മാതിരി ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് സെറ്റ് ചെയ്യാത്ത. അപ്പൊ ക്യാമറയിൽ സെറ്റ് ചെയ്യണം, പക്ഷെ അതെനിക്ക് അത്ര നന്നായിട്ട് അറിയില്ല. അതിന് സെറ്റ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ിട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ ഞാൻ നോർമൽ മോഡലിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വൈറ്റ് ചെയ്യുമ്പോൾ അത് സെറ്റിങ്സ് ചെയ്യണം, അതെനിക്ക് അത്ര അറിയില്ല. അപ്പൊ ഇതാണ് കർട്ടൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നോക്കൂ കണ്ടോ, നല്ല അടുക്കടുക്കടുക്ക് വരുന്ന കർട്ടനാണ് കണ്ടോ. ഇതാണ് റഫിൾ കർട്ടനാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഇതിന്റെ ലിങ്കും ഞാൻ താഴത്ത് കൊടുത്തേക്കാം. അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ചേക്കുന്നത് 7x9 feet ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ ഇത് നല്ല, അതായത് നമ്മുടെ ഡോറിന്റെയും ഒരുപാട് മുകളിലായിട്ട് വെച്ചിട്ട് താഴെ വരെ ലെങ്ത് കിടക്കും. അപ്പൊ ഞാൻ അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അടിച്ചിട്ട് പിന്നെ വീണ്ടും സെറ്റ് ചെയ്ത് ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു 4 പാളിയുള്ള ജനാലയ്ക്ക് സൂപ്പറായിട്ട് സെറ്റ് ആവുന്ന രീതിയിലാണ്. അപ്പൊ ഞാൻ അത് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളുകൊണ്ട് ഇത് ഈ ഒരു കർട്ടൻ വാങ്ങണമെന്ന് വിചാരിക്കുമായിരുന്നു. എപ്പൊ നോക്കിയാലും നമ്മുടെ ഈ ഏരിയയിലേക്ക് ലൊക്കേഷനിൽ സർവീസ് ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് ഞാൻ നോക്കിയ സമയത്ത് സർവീസ് കാണിക്കുന്നു. അപ്പൊ തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല, ഓർഡർ ചെയ്തു. കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ വേറെയും കുറെ കളേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് വേറെ കളർ കൂടി വാങ്ങണമെന്നുണ്ട്. അങ്ങനെ വേറെ കളറാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണെങ്കിൽ ഒരു ഒരു അടഞ്ഞ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇതിന്റെ വേറെ കളർ വാങ്ങിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. എല്ലാത്തിന്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും താഴത്ത് കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.